തിരുവനന്തപുരത്തേക്കാണ് ആദ്യം പോകുന്നത്. തിരുവനന്തപുരം വെള്ളറട അമ്പൂരിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ലഹരി സംഘം കൺസ്യൂമർ ഫെഡ് ജീവനക്കാരെ നടു റോഡിൽ മർദ്ദിച്ച സംഘം ഇവരെ രക്ഷിക്കാനെത്തിയ ഭർത്താവിനെയും ജീവനക്കാരെയും ആക്രമിക്കുകയും ചെയ്തു. വഴിയിലൂടെ പോയ മറ്റുള്ളവർക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ഒരു പാസ്റ്ററെയും സംഘം വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. രാവിലെ നടന്ന അതിക്രമത്തിന്റെ വിശദ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പൊങ്കുണ്ട ആക്രമണത്തിൽ 17-കാരൻ കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. ഇയാളുടെ സഹോദരൻ അബിൻ റോയ്, സുഹൃത്ത് പൂജപ്പുര സ്വദേശി ജിത്തു എന്നിവരെ പോലീസ് തിരയുകയാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്നും ബിതിൻ എം ദാസ് ചേരുന്നുണ്ട്. ബിതിൻ, വല്ലാത്ത പരാക്രമമാണ് ഇവർ അവിടെ നടത്തിക്കൂട്ടിയിരിക്കുന്നത്. ഏത് വഴിക്കാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്? ശീതൽ, ഇന്നലെ രാത്രി 9 മണി മുതൽ 11 മണി വരെ ഏകദേശം 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പരാക്രമം, ഒരു അക്രമം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ കാണുന്നതാണ് ആ പ്രതികളുടെ വീട്. അബിൻ റോയ്, അദ്ദേഹത്തിന്റെ സഹോദരനായ 17 വയസ്സുകാരൻ, ഇവർ ഒരു സുഹൃത്ത് പൂജപ്പുര സ്വദേശി ജിത്തു എന്നിവരാണ് അതിക്രൂരമായ രീതിയിൽ ഈ വഴിയിലൂടെ കടന്നുപോയ ആളുകൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത്. ആദ്യം ഒരു പാസ്റ്ററെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു, പിന്നീട് കൺസ്യൂമർ ഫെഡ് വെബ്കോ ജീവനക്കാരിയെ അതിക്രമിക്കുന്നു. ആ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരി അതിക്രമിക്കുന്നത് കാണുന്ന അവരുടെ ഭർത്താവ് തടയാൻ വരുമ്പോൾ അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് നേരെയെല്ലാം അതിരൂക്ഷമായ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്നു. ഇതിനോട് ചേർന്ന് സമീപത്തുള്ള ഒരു വീടുണ്ട്. ഈ വീട്ടിലെ ആള് ഈ അക്രമത്തെ ചോദ്യം ചെയ്യുമ്പോൾ ആ വീട്ടിലേക്ക് കയറിയും ആക്രമിക്കുകയാണ്. ഈ വീട്ടിലെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂട്ടറുകൾ കാണാം. ഈ വീട്ടിലെ സ്കൂട്ടർ അടക്കം അടിച്ച് തകർത്തിട്ടുണ്ട്. വാഹനങ്ങൾ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഒരു പുതിയ വീടാണ്. ഈ വീടിന്റെ ജനൽ ചില്ലകൾ പൂർണ്ണമായും കല്ലെറിഞ്ഞും അടിച്ചും തകർക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമാനതകളില്ലാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള അക്രമമാണ് അഴിച്ചുവിട്ടിട്ടുള്ളത്. ഈ നാട്ടുകാരെ ആകെ ഭീതിയിലാട്ടുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം കൂടി ഈ അക്രമ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് വേണം പറയാൻ. നാട്ടുകാരൊക്കെ എത്തിയതിനു ശേഷം പലതവണ പോലീസിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പോലീസ് എത്തിയതും വളരെ വൈകി എന്നൊരു ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നു. ഈ വീട്ടിലെ ആൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. വളരെ ക്രൂരമായിരുന്നു അല്ലേ? ആദ്യം ഒരു വണ്ടിയിൽ പോയവരെ രണ്ടുപേര് പോയി. അതിന് ഒരുത്തിന് വെട്ടി പോക്കറ്റിൽ നിന്ന് മൊബൈലും പൈസയും എടുത്ത്. അപ്പൊ എടുത്തപ്പോഴാണ് എന്റെ ഭർത്താവ് ഇവിടെ ഇരുന്ന് ഇവിടെ ഇറങ്ങിയത്. ഇറങ്ങിയപ്പോ അവിടത്തെ ചെറുക്കൻ പറഞ്ഞ് എന്താ നോക്കി നിക്കണ, കയറി പോടാന്ന് പറഞ്ഞ് ഒരു പള്ളു വിളിച്ചു. പള്ളു വിളിച്ചപ്പോ ഇവരും പറഞ്ഞു ഞാൻ എന്റെ നടയിലല്ലേ നിക്കണത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് കത്തിയും ഇതെല്ലാം വെച്ച് ഇങ്ങ് ഗേറ്റ് ചാടി വരാൻ നിന്നപ്പോ ഉടനെ ഇവരിങ് വന്ന് എല്ലാരെയും ആക്രമിച്ചു അല്ലേ? ഒരുവിധപ്പെട്ട ഏകദേശം വരെയും എല്ലാം ആക്രമിച്ച് 6 കാണിയിലും ഒരു ആളിനെ ഉപദ്രവിച്ചെന്ന്. ഇതേ രീതിയിൽ വഴിയിൽ കൂടെ പോയ ആളുകളെ ഒക്കെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്.